വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ, ഈ ചെറിയ ഉള്ളി വെച്ചിട്ട് നല്ലൊരു കറിയാണ്, ഒരു സൈഡ് ഡിഷാണ്. ദോശയ്ക്ക്, ചോറിന്, ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് വരും കേട്ടോ, ഈ ചെറിയ ഉള്ളി തൊലിച്ചത് അളന്ന് നോക്കുമ്പോൾ 2 കപ്പ് വരും. നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. കുറച്ച് വലിയ ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. തീരെ പൊടിപ്പൊടിയായിട്ടുള്ള കൊച്ചുള്ളിയേക്കാളും ഇതുപോലെയുള്ള ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെറിയ കുക്കർ എടുത്തിട്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തോളൂ. ശകല മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണിൻ്റെയും പകുതി മതി മഞ്ഞപ്പൊടി. കുറച്ച് വെള്ളവും കൂടെ മുങ്ങുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ശകലം കൂടെ വെള്ളം ചേർക്കാം, കൂടുതൽ വെള്ളം വേണ്ട. എന്നാൽ നമുക്ക് ശകലം വെള്ളം വേണേം താനിത് വെന്ത് വരുമ്പോൾ കണ്ടോ, ഇതുപോലെ ചേർത്തോളൂ. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വയ്ക്കാം. ഒരു വിസിൽ വന്നാൽ മതി. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വരട്ടെ. സ്റ്റീം എല്ലാം പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. അതിനായിട്ട് ഒരു നെല്ലിക്കാ സൈസിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാം. അതിൽ വന്നിട്ട് ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർക്കാം, കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നേ. 2-3 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഇതിൽ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഉലുവ. ഉലുവ കൂടിപ്പോരുത്, കയ്പുണ്ടാകും. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെയും പകുതി മതി. ഒന്ന് പൊരിഞ്ഞ് ഇട്ടട്ടെ. പിന്നെ വറ്റൽമുളക് 3 എണ്ണം ചേർത്തിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക് വന്നിട്ട് 3 പച്ചമുളക്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ, തീരെ ചെറുതാണെങ്കിൽ 3 ഇട്ടാൽ മതി. നല്ല രീതിയിലൊന്ന് വഴട്ടിയേക്കാം. പച്ചമുളക് ഒന്ന് വഴണ്ട് ഇട്ടിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പൊടികളൊന്നും കൂടിപ്പോകണ്ട. എന്നിട്ട് മുളക് പൊടി ചേർക്കണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചേർത്തു. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം, കുറച്ച് ചേർക്കണം കേട്ടോ. ആ എണ്ണയിൽ കിടന്ന് ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആ പുളി കലക്കിയ വെള്ളം ചേർക്കുന്നു. ഫ്ലെയിം വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ. ഇപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുക്കർ തുറന്നു നോക്കാം. 1 വിസിൽ വന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ, കുഴഞ്ഞും പോയിട്ടില്ല, നല്ല പേള് മാതിരി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞും പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളിത് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാൻ പാടില്ല, ഉപ്പ് ചേർക്കുകയാണെങ്കിൽ അത് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണേ. ഇപ്പോൾ ഇതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്തോണേ. പുളി കറക്റ്റായിരിക്കും കേട്ടോ, എരിവും കറക്റ്റായിരിക്കും. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ ഉലുവയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഒരു മണം കേട്ടോ. നല്ലെണ്ണയിൽ വഴറ്റിയല്ലേ ഇട്ടത് നമ്മൾ, അത് കാരണം നല്ല ഒരു മണം വരുന്നുണ്ട്. ആ കായപ്പൊടി എല്ലാം കൂടെ ഇപ്പോൾ തിളക്കട്ടെ.
നല്ല രീതിയിൽ തിളയ്ക്കണം. നമ്മുടെ ഉള്ളിയിൽ മുളകൊക്കെ പിടിച്ച് കിട്ടണം, മുളകും പുളിയും ഉപ്പും ഒക്കെ. അപ്പോൾ ചെറിയ ഒരു ചാറും വേണം, തീരെ ഡ്രൈ ആക്കുകയും വേണ്ട. ഇപ്പോൾ ഉള്ളിയൊന്നും കണ്ടോ പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൽ അവസാനം നമുക്കൊരു അര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഞാൻ ചേർക്കുന്നു. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാരയും ചേർക്കാം. അതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഈ മധുരവും ഉപ്പും പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്ത് കിട്ടും. അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ ചാറൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. കണ്ടോ, ഞാനൊരു ബൗളിൽ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചുള്ളി വെച്ചുള്ള ഈ സൈഡ് ഡിഷ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒരു 3-4 മണിക്കൂർ വച്ചിരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു 2-3 ദിവസം വരെ ഇത് കേടുകൂടാതെ നമുക്ക് വച്ചിരുന്ന് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ്. അതിരിക്കും തോലും തോറും നല്ല മണവും രുചിയും കൂടും അതിന്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശയ്ക്ക് ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ചെറിയ ഉള്ളി. ഓക്കെ, താങ്ക് യു.